ഒരു സുപ്രാജിൽ വന്നിട്ട് ഒറ്റയടിക്ക് ഒരു മേക്ക് ഓവർ എന്ന് പറഞ്ഞാൽ പോസിബിൾ ആയ കാര്യമല്ല. അത് വന്നിരിക്കുന്ന കസ്റ്റമറെ മനസ്സിലാണ്. നമ്മുടെ പോയിന്റിൽ നമുക്ക് മലയാളം നടിമാരില് ഒരു 140 നടിമാരെയൊക്കെ നമ്മൾ ഓൾറെഡി തന്നെ ചെയ്തിട്ടുണ്ട്. നമസ്കാരം. ഈ അടുത്തിടെയായിട്ട് നമ്മളുടെ എല്ലാവരുടെയും ശ്രദ്ധയിൽപ്പെട്ട രണ്ട് മേക്ക് ഓവറുകളാണ് അനുശ്രീയുടെയും മഞ്ജുവാരിയറിന്റെയും. നമ്മളുടെ എല്ലാവരുടെയും മനസ്സിലെ ഒരു നാടൻ സുന്ദരി എന്നുള്ള രീതിയിലാണ് അനുശ്രീയെ നമ്മൾ എപ്പോഴും ഓർക്കാം. എന്നാൽ ഇപ്പോൾ അനുശ്രീയുടെ ആ ഒരു ബോൾഡ് ആൻഡ് ഗ്ലാമറസ് ലുക്കിന്റെ കാരണം, അല്ലെങ്കിൽ 40s കടന്ന മഞ്ജു വാര്യറിന്റെ യൂത്ത്ഫുൾ ലുക്കിലേക്ക് കാരണം രണ്ട് സഹോദരങ്ങളാണ്. അവരാണ് സജിത് ആൻഡ് സുജിത്. അപ്പോ അവരാണ് ഇന്ന് നമ്മുടെ ഗസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത്. നമുക്ക് അവരുടെ കുറച്ച് വിശേഷങ്ങൾ പങ്കുവെക്കാം. നമസ്കാരം. ആരാണ് സജിത് ആൻഡ് സുജിത്? നമുക്ക് അവരോട് തന്നെ ചോദിക്കാം. ഞങ്ങൾ ഒരു സലൂൺ ഓണേഴ്സാണ്. ഞങ്ങൾ ഹെയർ ഡ്രസ്സറാണ്, ബ്യൂട്ടീഷ്യനാണ്, മേക്കപ്പ് ആർട്ടിസ്റ്റാണ്. ഇൻഡസ്ട്രിയിലെ എല്ലാ ഫീൽഡും ഓൾ ഇൻ ഓൺ ആയിട്ട് ആരും ഉണ്ടാവാറില്ല. അതുപോലെ ശരിക്കും മേക്കപ്പ് ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞാൽ പ്ലാറ്റ്ഫോമിൽ സെൽഫ് മേക്കപ്പ് ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞാൽ റിലാക്സ് മേക്കപ്പ് ആർട്ടിസ്റ്റാണ് പൊതുവെ നമ്മൾ കണ്ടുവരുന്നത്. പിന്നെ സലൂൺ റൺ ചെയ്യുന്ന ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റാണ്. അത് കോമൺ ആയിട്ട് മേക്കപ്പ് ചെയ്യുന്നു, പിന്നെ ഹെയർ കട്ട് ചെയ്യുന്നു, ഫേഷ്യൽ ചെയ്യുന്നു, ദാസ് കോമൺ. പക്ഷെ നമ്മളിപ്പോൾ നമ്മളുടെ ഒരു സജിത് ആൻഡ് സുജിത് എന്നൊരു ബ്രാൻഡ് നെയിമിൻ്റെ ഗുണം എന്ന് പറഞ്ഞാൽ, ഞങ്ങളൊരു സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റാണ്, ഒരു സെലിബ്രിറ്റി ഹെയർ സ്റ്റൈലിസ്റ്റാണ്, ദെൻ ബ്യൂട്ടീഷ്യൻ ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് സെലിബ്രിറ്റീസ് ഇവിടെ നിങ്ങളുടെ ഇതിലാണ്. ഞങ്ങളവർക്ക് ഒരുപാട് സെലിബ്രിറ്റീസിന് മേക്ക് ഓവർ ചെയ്യുന്നവരാണ്. എങ്ങനെയാണ് ഈ ഒരു ഇൻഡസ്ട്രിയിലേക്ക് വന്നത്? ഈ ഇൻഡസ്ട്രിയിലേക്ക് വന്നതാണ്, നമ്മൾ ഓൾറെഡി ഞങ്ങൾ ട്വിൻസ് ആയതുകൊണ്ട് ഒരേ എല്ലാ സ്ഥലത്തുനിന്നും ഒരുമിച്ച് തന്നെയാണ് നിൽക്കുന്നത്. അപ്പോൾ ഓൾറെഡി പാരൻസിന് രണ്ടുപേരും രണ്ട് കാറ്റഗറിയിലേക്ക് പോകണമെന്ന് വളരെ ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിൽ ഹോട്ടൽ മാനേജർ തിരഞ്ഞെടുത്തു, സജിത്ത് ബ്യൂട്ടീഷ്യൻ തിരഞ്ഞെടുത്തു. പക്ഷേ ഹോട്ടൽ മാനേജർ ഞാൻ പഠിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അതുകൊണ്ട് ബെനിഫിറ്റ് ഇല്ല, നമ്മളെപ്പോഴും ഒരാളുടെ കീഴിൽ തന്നെ വർക്ക് ചെയ്യണം. അപ്പോൾ അത് കണ്ട് നമ്മൾ നോക്കുമ്പോൾ അതിൻ്റെ ഒരു നമ്മുടെ ലോങ് ജേർണിയിൽ അത് അത്ര പോസിബിളായ ഒരു ജോബല്ല. സജിത്ത് ആണെങ്കിൽ ഹെയർ സ്റ്റൈലിങ്ങും ബ്യൂട്ടീഷ്യനും മേക്കപ്പ് എല്ലാം പഠിച്ചു. അപ്പോൾ അത് നമുക്ക് ഓരോ മാസങ്ങളും ഓരോ വർഷങ്ങളും കഴിയുന്നതോറും കൂടുതലായി ഡെവലപ്പ് ചെയ്യാനും നമുക്കൊരു സലൂൺ തുടങ്ങാനും നമുക്ക് വേറെ മേഖലകളിലേക്ക് അപ്രോച്ച് ചെയ്യാനൊക്കെ കൂടുതൽ അവസരങ്ങൾ നമുക്ക് മനസ്സിലായി. അപ്പോൾ അതുകൊണ്ട് ഞാനും ഇതിലേക്ക് ജോയിൻ ചെയ്യണമായിരുന്നു. ഫിലിം ഇൻഡസ്ട്രിയിലേക്ക് നിങ്ങൾ ആരാണ് കൊണ്ടുവന്നത്? ഓക്കെ, നമ്മൾ ഓൾറെഡി സലൂൺ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുമ്പോൾ തന്നെ ഓൾറെഡി സെലിബ്രിറ്റീസിന് അറ്റൻഡ് ചെയ്തുകൊണ്ടിരുന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഫിലിം ഇൻഡസ്ട്രിയിലേക്ക് ഞങ്ങൾ ജോയിൻ ചെയ്തത് എം എ നബീഷാണ്. ഒരു വനിതാ ഫിലിം അവാർഡിന് നമ്മൾ രമ്യക്ക് സ്റ്റൈൽ ചെയ്തപ്പോഴാണ് രമ്യക്ക് അത് ഇഷ്ടമായി. അതിനുശേഷം രമ്യ പിന്നീട് നമ്മൾ വർക്ക് ചെയ്ത സലൂണിലേക്ക് മേക്ക് ഓവറായി വന്ന് അന്ന് ഒരു ഡിഫറെൻ്റ് ലുക്കിലുള്ള ഹെയർ ഷോർട്ട് ചെയ്ത് ഒരു നൈൻ ടെൻ ഇയേഴ്സ് ആയി ആ സമയത്തുള്ള ഒരു മേക്ക് ഓവർ വളരെയധികം ഫിലിം ഇൻഡസ്ട്രിയിൽ ശ്രദ്ധിക്കപ്പെട്ട് അങ്ങനെയാണ് ഞങ്ങൾ ഫിലിം ഇൻഡസ്ട്രിയിലേക്ക് വന്നത്. അതിനുശേഷം പിന്നെ പടിപടിയായിട്ട് ഓരോ സെലിബ്രിറ്റീസും ഓരോ ഘട്ടം ഘട്ടമായി തന്നെ പെട്ടെന്നല്ല, ഓരോരുത്തരും അറിഞ്ഞ് ഇത് നോക്കി മൗത്ത് പബ്ലിസിറ്റിയിലാണ് ഞങ്ങൾക്ക് സെലിബ്രിറ്റി കോണ്ടാക്ട് വന്നതും. ഞാൻ സത്യം പറഞ്ഞാൽ ഫിലിം മേക്കപ്പ് ആർട്ടിസ്റ്റ് അല്ല, ഫിലിം ഇൻഡസ്ട്രി വർക്ക് ചെയ്യുന്ന ഒരാളും അല്ല, എന്റെ മേഖല സലൂൺ ഇൻഡസ്ട്രിയാണ്. പക്ഷേ പുറത്തുനിന്ന് നോക്കുന്ന ആൾക്കാരെല്ലാവരും ചിന്താഗതി ഞാൻ ഫിലിമിൽ വർക്ക് ചെയ്യണമെന്നാണ്. പക്ഷേ വർക്ക് ചെയ്യണമെങ്കിലും അവർക്ക് പേഴ്സണലും മേക്കപ്പിന് ആവശ്യമുള്ളത് മാത്രം നമ്മൾ വർക്ക് ചെയ്യുന്നുള്ളൂ. പക്ഷേ ഭയങ്കര ബൂസ്റ്റ് ആയിട്ട് ഞങ്ങൾക്ക് നന്നായിട്ട് അവർ തന്നെ പ്രൊമോട്ട് ചെയ്തു തന്നു. അതാണ് കൂടുതൽ എല്ലാവരും കാഴ്ചപ്പാടിൽ ഫിലിം ഇൻഡസ്ട്രിയിൽ. ഇതുവരെ നിങ്ങൾക്ക് ഏതൊക്കെ സെലിബ്രിറ്റീസാണ് ചെയ്തേക്കുന്നത്? ഓൾമോസ്റ്റ് മലയാളം നടിമാരിൽ ഒരു 140 നടിമാരെയൊക്കെ നമ്മൾ ഓൾറെഡി തന്നെ ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ന്യൂ കമേഴ്സ് ഇഷ്ടം വരെ വരുന്നു. നമ്മൾ ചെയ്യണത് കൊണ്ട് അറിയാത്ത പുതിയ നടിമാരും ഉണ്ട്, എല്ലാവരും ഉണ്ട്. സെലിബ്രിറ്റീസിന്റെ എല്ലാവരുടെയും ചെയ്യുമെങ്കിലും നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ നിങ്ങൾ ചെയ്യണത് ആരുമായിട്ടാണ്, അല്ലെങ്കിൽ അവരായിട്ടുള്ള ഇന്ററാക്ഷൻ എങ്ങനെയാണ്? എല്ലാരായിട്ടും നല്ലൊരു ഫ്രണ്ട്ഷിപ്പും കൂട്ടും ആണ്. പക്ഷേ എടുത്തു വരാനൊക്കെ ഓൾറെഡി ഓൾമോസ്റ്റ് എല്ലാ നടിമാരും നമ്മൾ പേഴ്സണലി ഭയങ്കര കൂട്ടാണ്. എന്നാലും ഒരാള് ഇപ്പൊ നമുക്ക് സോഷ്യൽ മീഡിയ കാണുമ്പോ തന്നെ എല്ലാവർക്കും അറിയാം അനു ഞങ്ങളെ വലിയ ക്ലോസ് ഫ്രണ്ടാണ്, നമ്മളൊരു വീട്ടിലൊരു അംഗമാണ്. അത് തന്നെ ഏറ്റവും വലിയ ഒരു പ്ലസ് പോയിന്റ് ആണ്. പിന്നെ മഞ്ജു ചേച്ചി, പിന്നെ രമ്യ, പിന്നെ
മഞ്ജുച്ചായിട്ടുള്ള എക്സ്പീരിയൻസ് നമ്മളെ മഞ്ജുച്ചായിട്ട് ഒരു 7 വർഷത്തെ പരിചയമാണ്. 7 വർഷം നമ്മൾ സലൂൺ സ്റ്റാർട്ട് ചെയ്ത ശേഷമാണ് മഞ്ജുച്ച നമ്മൾ പരിചയപ്പെടുന്നത്. ഒരു മൂവി സ്റ്റൈൽ ചെയ്യാൻ വേണ്ടി നമ്മുടെ വർക്കിന് ആവശ്യമുള്ളതുകൊണ്ട് നമ്മളൊരു മേക്കപ്പ് ആർട്ടിസ്റ്റ് നമ്മൾ ഡയറക്റ്റ് വിളിക്കുന്നതിന് അവിടെ നിന്നാണ് ഞാൻ മഞ്ജുച്ചിനെ പരിചയപ്പെടുന്നത്. പക്ഷേ മഞ്ജുച്ച് ഞങ്ങൾ വർക്ക് കണ്ട് സാറ്റിസ്ഫൈഡ് ആവുകയും പിന്നീട് നമ്മുടെ സെലൂണിലേക്ക് വിസിറ്റ് ചെയ്യുകയും അവിടെ നിന്ന് ചേച്ചിയുടെ പുതിയ പുതിയ മേക്കോളം വന്ന് സ്റ്റാർട്ട് ചെയ്തതാണ്. അത് ഘട്ടം ഘട്ടമായിട്ടാണ് നമ്മൾ ഓരോ സ്റ്റൈലുകളും ചെയ്ത്. അപ്പം ആ ചെയ്ത സ്റ്റൈലുകളൊക്കെ പബ്ലിക് ശ്രദ്ധിച്ചതുകൊണ്ടാണ് ഇത്രയും വ്യൂവേഴ്സ് ഞങ്ങൾക്ക് വന്നതും എല്ലാവരും ഞങ്ങൾ ശ്രദ്ധിക്കപ്പെട്ടത്. ഇപ്പോ എല്ലാവരും ശ്രദ്ധിച്ചൊരു കാര്യം എന്ന് വെച്ചാൽ മഞ്ജു വാര്യറുടെ ആ ഒരു ഫ്രണ്ടിലെ ഹെയർ കട്ട് ചെയ്തിട്ടുള്ള ആ ഒരു ലുക്ക്, അതൊരു ഗംഭീര ലുക്ക് ആയിരുന്നു. അതൊരു ഹിന്ദി ഒരു ഹിന്ദി മൂവിക്ക് വേണ്ടിയാണ്, നമ്മളൊരു നോർത്ത് ഇന്ത്യൻ മൂവിക്ക് ഹിന്ദി ചേച്ചി അഭിനയിക്കുന്നുണ്ട്. അപ്പൊ അതിനുവേണ്ടി ഒരു ചെറിയൊരു ഡിഫറെന്റ് ലുക്കിലുള്ള മേക്കോ ചെയ്തതാണ്. അത് നമ്മൾ ചെയ്തിട്ട് കുറച്ച് നാളായി. പക്ഷേ നമ്മളതിനുശേഷം ഇപ്പൊ നമ്മൾ ഓൾറെഡി ഫോട്ടോ എടുക്കണമെങ്കിലും കുറച്ച് നാളെ ശേഷമാണ് അത് അതിന് ഷൂട്ടെല്ലാം പകുതിയായി കഴിഞ്ഞ് പിന്നീടാണ് നമ്മളത് പബ്ലിസിറ്റി ചെയ്യുന്നത്. അങ്ങനെ വന്നതിലാണ് റീച്ച് കൂടിയത്. പിന്നെ ചേച്ചി ഓഡിയോ ലോഞ്ചിൽ വന്നത് പല ശ്രദ്ധിച്ചത്. അപ്പൊ നമ്മൾ ഇതുവരെയുള്ള എക്സ്പീരിയൻസുകൾ പറഞ്ഞു. അപ്പൊ ഇനി നമ്മൾ പൊതുവെ പറയുന്നത് സെലിബ്രിറ്റീസ് ഒക്കെ കുറച്ച് ജാഡയുള്ള ആളുകളാണ് എന്നുള്ള രീതിക്കാണല്ലോ. അപ്പോ നിങ്ങൾക്ക് എന്തെങ്കിലും ഈ സെലിബ്രിറ്റീസിൽ നിന്നും ഒരു നെഗറ്റീവ് ആയിട്ട് അല്ലെങ്കിൽ ഒരു ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെ ബാഡൊന്നും ബാഡൊന്നും പറയാനൊന്നും പറ്റിയൊന്നും ഉണ്ടായിട്ടില്ല. സെലിബ്രിറ്റീസ് ഒരിക്കലും ഞങ്ങൾ നമ്മുടെ അടുത്ത് ജാഡ കാണിക്കാറുമില്ല, നമ്മളെ കാണിക്കാറുമില്ല. അവർ ഓൾറെഡി നമ്മളുടെ സർവീസിന് വേണ്ടി വന്നേനെ. പിന്നെ ഓൾറെഡി ഓരോരുത്തരുടെ ഫീഡ്ബാക്ക് അറിഞ്ഞിട്ടാണ് ഓരോരുത്തർ വരുന്നതും അവരുടെ മേക്ക് ഓവർ കണ്ടിട്ടാണ് നമ്മുടെ അടുത്ത് വരുന്നത്. അപ്പം അതുകൊണ്ട് ഇപ്പോൾ ഓൾറെഡി സോഷ്യൽ മീഡിയ എന്ന പ്ലാറ്റ്ഫോം ഉള്ളതുകൊണ്ട് നമ്മൾ പണ്ട് തന്നെ നമുക്ക് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഒരാളുടെ വർക്ക് കണ്ടതിന് ശേഷമാണ് നമ്മൾ കുറേ ജഡ്ജ്മെൻറ്റ് ചെയ്ത ശേഷമാണ് ഒരാളുടെ അടുത്ത് മുടി വെട്ടാൻ വന്നത്. ഇപ്പോൾ സോഷ്യൽ മീഡിയ ഭയങ്കര പ്ലാറ്റ്ഫോം ഭയങ്കര ഹൈ നിൽക്കുന്നതുകൊണ്ട് എല്ലാവരുടെയും അപ് ടു ഡേറ്റ് കാര്യങ്ങളെല്ലാം മനസ്സിലാക്കാനും എല്ലാം അതിൽ തന്നെ നമുക്ക് അറിയാൻ പറ്റും. അപ്പം അതുകൊണ്ടാണ് കണ്ടുവരുന്നത് കൊണ്ട് നമുക്ക് കൂടുതൽ എളുപ്പമാണ് എന്ന് പറഞ്ഞാൽ അവരോട് അധികം എഫേർട്ട് എടുക്കണ്ട. ഓൾറെഡി നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റുന്ന അവർക്ക് ഓൾറെഡി അവർ കോൺഫിഡൻ്റ് ആയതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ആ മേക്ക് ഓവറുകൾ ചെയ്യാൻ പറ്റും. പണ്ടെന്ന് പറഞ്ഞാൽ ആർക്കും നമുക്ക് എനിക്ക് വർക്ക് അറിയാമെന്ന് പോലും അവർക്ക് അറിയാൻ പറ്റില്ല. ചിലപ്പോൾ എനിക്ക് വർക്ക് അറിയാതിരിക്കും ഞാൻ ചെയ്യണത്. ചിലപ്പോൾ എനിക്ക് വർക്ക് കൂടുതൽ അറിഞ്ഞിട്ടും ചെയ്ത് വരുമ്പോൾ അതേ ഫീഡ്ബാക്ക് കിട്ടിയില്ലെങ്കിൽ അവർ ഉദ്ദേശിക്കുന്നത് പലരുടെ ചിന്താഗതി പലതാണ്. മനസ്സിലുള്ളതായിരിക്കില്ല അവര് വന്നിരിക്കുന്ന കസ്റ്റമറെ മനസ്സിൽ അവർക്കുള്ള ഒരു ഡിഫറെന്റ് സ്റ്റൈൽ ഓഫ് ചിലപ്പോ നമ്മളവരെ കാണാൻ നമുക്ക് ആ മുടിക്ക് പറ്റിയ ആപ്റ്റ് ആയിട്ടുള്ള സ്റ്റൈലൊക്കെ നമ്മൾ കാണും. പക്ഷേ അവർ എസ്റ്റീമിലി അവര് കൂളി വിചാരിക്കും, പക്ഷേ നമുക്ക് ആ മുടിക്ക് യോജിച്ച രീതിയിൽ നമ്മൾ സ്റ്റൈലിൽ എടുക്കും. ഇതേപോലെ ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ ഒരു നമ്മുടെ ക്ലോസ് ഫ്രണ്ടാണ്, ഒരു നമുക്ക് ഓൾറെഡി ഞങ്ങൾക്ക് വന്ന് ഭയങ്കര റഷായ ഒരു ദിവസമാണ്. അപ്പം എനിക്കൊരു സെലിബ്രിറ്റി വെഡിങ് ഉണ്ടായിരുന്നു. അപ്പം അതിൻ്റെ ഇടയിൽ എക്സ്ട്രാ അന്ന് ഒരാൾക്ക് എനിക്ക് ചെയ്യാൻ ചോദിച്ചു. പക്ഷെ എനിക്ക് സമയപരിധി ഇല്ലാത്തതുകൊണ്ട് ഞാൻ നോന്ന് പറഞ്ഞു. പക്ഷെ എൻ്റെ ഒരു ഫ്രണ്ട് സജസ്റ്റ് ചെയ്യേണ്ട അത് നമ്മളൊന്ന് എടുക്കേണ്ടി വന്ന്. പക്ഷെ അത് നമ്മൾ ഫാസ്റ്റായി ചെയ്തത് കൊണ്ട് അവർ ആ സർവീസ് കഴിഞ്ഞ ശേഷം അവർക്ക് പെട്ടെന്ന് നിങ്ങൾ പറഞ്ഞ പോലത്തെ ഒരു എക്സ്പീരിയൻസ് അല്ല എനിക്ക് അവിടെ നിന്ന് കിട്ടിയത്. അത് ചെയ്തിട്ട് ശരിയായില്ല നമ്മൾ വിചാരിച്ചവര്. അപ്പൊ നമ്മളോട് കോണ്ടാക്ട് ചെയ്ത ആള് വന്നത് സാധാ ഒരു ബ്ലോഡർ എന്നുള്ള ഫീലാണ്. പക്ഷെ അവർക്കൊരു സ്റ്റൈലിംഗ് ആയിരുന്നു ആവശ്യം. അപ്പൊ നമ്മള് അവര് പറഞ്ഞുകൊണ്ട് ഫാസ്റ്റ് ആയിട്ട് അത് ചെയ്തു. നമ്മൾക്കും ധൃതി ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് നമ്മള് ഓക്കെ ചെയ്തു. പക്ഷെ അതിനുശേഷം ഒരാ വർക്കിൽ കോൺഫിഡൻ്റ് അല്ലായിരുന്നു. അപ്പൊ അവർ ഓൾറെഡി വിട്ട ആളോട് പറഞ്ഞു ഞാൻ പ്രതീക്ഷിച്ച പോലെ ആയില്ല. പക്ഷേ പിന്നീട് വേറൊരു പ്ലാറ്റ്ഫോമിൽ പിന്നെയും ആ വ്യക്തിക്ക് നമ്മളുമായിട്ട് വർക്ക് ചെയ്യേണ്ടി വന്നു. പക്ഷെ ഇറ്റ്സ് വെരി സാറ്റിസ്ഫൈഡ്, ഇറ്റ്സ് മൈ ക്ലോസ് ഫ്രണ്ട്. അതൊക്കെ ഒരു വലിയൊരു അച്ചീവ്മെന്റ് ആണ്. അതൊക്കെ ഒരു വലിയൊരു നമ്മളുടെ പ്ലസ് പോയിന്റ് തിരിച്ചാണ്. നിങ്ങൾക്ക് ഒരാളെ കാണുമ്പോ തന്നെ മനസ്സിലാവും അവർക്ക് എങ്ങനെയാണ് ഒരു ഹെയർ സ്റ്റൈല് മാച്ച് ചെയ്യുന്നത് എന്നുള്ളത്? ഇല്ല, നമുക്ക് പലരുടെയും ചിന്താഗതി പലതാണ്. അപ്പൊ അവരുമായിട്ട് നമ്മൾ ആദ്യമേ നമ്മൾ ഇൻട്രസ്റ്റ് ചെയ്യുന്നു. എന്താണ് നിങ്ങൾക്ക് വേണ്ടത്, എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? പലവർക്കും ഈ ഫോട്ടോയിൽ കാണുന്ന ഫ്രെയിമിൽ കാണുന്ന ആൾക്കാരെ പോലെ മുടി വേണം, അതേ സിൽക്ക്നെസ് വേണം. പക്ഷെ അതൊരിക്കലും പോസിബിൾ ആയ കാര്യമല്ല.
പ്രേമിക്കാൻ ആൾക്കാർ അതിനുവേണ്ടി സർവീസ് ചെയ്യണം അത് ടെമ്പറി ചെയ്യണം അതും വ്യക്തമായി നമ്മൾ പറഞ്ഞു കൊടുക്കും. അപ്പം അതിൽ മനസ്സിലാവുന്നവർക്ക് സാറ്റിസ്ഫൈഡ് ആവും, മനസ്സിലാവാത്തവർക്ക് നമ്മൾ വർക്ക് ഫ്ലോപ്പാണെന്നുള്ള കൺസെപ്റ്റ് ആയിരിക്കും. പിന്നെ അത് നമ്മൾ അവരോട് സംസാരിച്ച് എങ്ങനെ വേണ്ടത് കൺവിൻസ് ചെയ്ത് നമ്മൾ സർവീസ് ചെയ്ത് അവർ മനസ്സിൽ വിചാരിച്ചുകൂടെ ആക്കുന്നു. അത് നമ്മളുടെ ഓരോരുത്തരുടെ ടാലൻറ്റ് പോലെ ഇരിക്കുന്നു. പറഞ്ഞാൽ ഇത് സലൂണിൻ്റെ സർവീസ് ഇൻഡസ്ട്രിയാണ്. അപ്പോൾ പലതും പത്ത് പേര് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു മാക്സിമം ഒരു അഞ്ച് പേരൊക്കെയാണ് തൃപ്തിപ്പെടുത്താൻ പറ്റുള്ളൂ. അഞ്ചു പേർക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടില്ല, അതൊക്കെ നമുക്കും പരിധികളുണ്ടല്ലോ. ആ നടന്മാരും ഓൾറെഡി എൻ്റെ സർവീസിലുള്ളതാണ്. പക്ഷെ നമ്മൾ നടന്മാർ പബ്ലിക്കലി നമുക്ക് ഓൾറെഡി കട്ടിങ് അങ്ങനത്തെ സർവീസുകളും കാര്യങ്ങളൊക്കെ നമുക്ക് ലേഡീസിനെ ഇടുമ്പോഴാണ് കൂടുതൽ റീച്ച് വന്നത്. അതുകൊണ്ട് നമ്മൾ ലേഡീസ് ഫോട്ടോസാണ് കൂടുതൽ അവർ ഫോട്ടോ ചെയ്യുന്നത്. ഇനി നിങ്ങൾക്ക് മറക്കാനാവാത്തൊരു അനുഭവം ഏതാണ്? മറക്കാൻ അനുഭവം എന്ന് പറഞ്ഞാൽ നമ്മുടെ എൻ്റെ സഹോദരി എന്ന് തന്നെ പറയാം, ബിമേൻ നമ്മീഷൻ. നമ്മുടെ സലൂണിൻ ഫസ്റ്റ് എനിക്ക് സലൂൺ സ്റ്റാർട്ട് ചെയ്തപ്പോൾ നമ്മൾ ഓൾറെഡി ആദ്യം സ്റ്റാർട്ട് ചെയ്തൊരു സ്മോൾ വെഞ്ചർ ആയിരുന്നു. അതിലാണ് രമ്യനെ ഇനോവേഷൻ ചെയ്തിരുന്നത്. അതിനുശേഷം രണ്ടാമത്തെ വെഞ്ചർ നമ്മൾ ഷിഫ്റ്റ് ചെയ്ത് അവിടെ വേറെ സലൂൺ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഓൾറെഡി രമ്യക്ക് ഓൾറെഡി ഡേറ്റ് അവൈലബിലിറ്റി ഉണ്ടായിരുന്നില്ല. ഇവിടെ പുറത്ത് ഔട്ട്സൈഡ് കണ്ടതിലെ ഷോ ഉണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ ഇനോഗ്രേഷൻ ഡേറ്റിന് വേണ്ടി അത് വെയിറ്റ് ചെയ്ത് ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്ത് പുറത്തേക്ക് പോയതും അതൊക്കെ വളരെ നമുക്ക് മറക്കാൻ പറ്റാത്ത അനുഭവങ്ങളാണ്. അതൊക്കെ അവർ വേണ്ടി പ്ലസ് പോയിന്റ് എന്ന് പറഞ്ഞ് പറയാം. നമുക്കിടത്തെ സമയം സ്പെൻഡ് ചെയ്തതും അത്രയും ഷോയ്ക്ക് വേണ്ടി ഒരു ദിവസം ബാക്ക് ഓഫ് ചെയ്തിട്ടാണ് പോയത്. പറക്കാൻ നമ്മൾ വിചാരിക്കുന്നതൊക്കെ വലിയൊരു എക്സ്പീരിയൻസ് ആണ്. എനിക്ക് ചെന്നൈ, ബാംഗ്ലൂര്, ദുബായ് എന്നെല്ലാം വരുന്നുണ്ട്, ഔട്ട് ഓഫ് കൺട്രി വരുന്നുണ്ട്. പക്ഷേ എനിക്ക് ഞാനൊരു ഫ്രീലാൻസ് മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയിരുന്നെങ്കിൽ എനിക്ക് അതെല്ലാം ചെയ്യാൻ പറ്റുമായിരുന്നു. പറഞ്ഞാൽ വളരെ നമ്മൾ ഡേറ്റ് കൺവീനിയൻറ്റും ചെക്ക് ഇൻ ചെയ്യണം. പക്ഷെ ഞാനൊരു സലൂൺ റണ് ചെയ്യണമുണ്ട്, എനിക്ക് കൂടുതൽ ട്രാവൽ ചെയ്യാൻ പറ്റില്ല. കാരണം നമുക്ക് പോയി വരാനുള്ള അപ് ടു ഡേറ്റ് ഒരു വൺ ഡേ ടു ഡേയ്സ് ഒക്കെ ഒരു ഡേക്ക് മാറ്റി നിൽക്കുന്ന ഡേറ്റിലാണ് നമുക്ക് ട്രാവൽ ചെയ്യാൻ പറ്റുന്നുള്ളൂ. അതുകൊണ്ട് നമ്മൾ കൂടുതലും അടുത്തുള്ള വർക്കുകൾ തന്നെയാണ് കൂടുതൽ എടുക്കുന്നത്. കോയമ്പത്തൂർ ചെന്നൈയൊക്കെ വരെ പോയി ചെയ്യും. പക്ഷെ അതിൽ കൂടുതൽ ഇപ്പോൾ ദുബായൊക്കെ പോകണമെങ്കിൽ നമ്മൾ പറയണ പോലെ ആവില്ല തിരിച്ചെത്ര സമയം. അപ്പം അതിനനുസരിച്ച് നമ്മൾ ഇവിടുത്തെ ഷെഡ്യൂൾ ടൈം ഒക്കെ മാറിപ്പോകും. അതുകൊണ്ട് ഔട്ട് ഓഫ് കൺട്രി നമ്മളിപ്പോൾ പ്രൊമോട്ട് ചെയ്യണില്ല. നിങ്ങൾ ഈ ഒരു നിലയിലെത്തിയപ്പോഴേക്കും നിങ്ങൾ ഒരുപാട് കഷ്ടതകൾ നിറഞ്ഞ വഴിയിലൂടെ ഒക്കെ സഞ്ചരിച്ചല്ലേ, അപ്പോ അത് ആ ഒരു എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ആ ഒരു കാര്യങ്ങൾ ഞങ്ങൾക്ക് ഷെയർ ചെയ്യാമോ? തീർച്ചയായും എന്റെ ഫാമിലിയിൽ നിന്ന് ഞങ്ങൾ ഈ ഇൻഡസ്ട്രി തിരഞ്ഞെടുത്തതിന് എന്റെ ഫാദർ സപ്പോർട്ട് ഉണ്ടായിരുന്നു, എന്റെ അമ്മയും സിസ്റ്ററും മാത്രമാണ് സപ്പോർട്ട് ഉണ്ടായിരുന്നത്. പക്ഷെ ഞങ്ങൾ ഈ ഇൻഡസ്ട്രി തിരഞ്ഞെടുക്കുന്ന സമയത്ത് സലൂൺ ഇൻഡസ്ട്രി അത്ര പോപ്പുലറായ ടൈമൊന്നും അല്ല. ഓൾറെഡി നമുക്ക് എല്ലാവർക്കും അറിയാം 10-15 വർഷം മുമ്പ് സലൂൺ ഇൻഡസ്ട്രി എന്ന് പറയുമ്പോൾ എല്ലാവർക്കും എന്ത് ജോലി സലൂൺ എന്നൊക്കെ പറയുമ്പോൾ അവിടെ എന്ത് ജോലിയാണ് ഉള്ളത്, അവിടെ വെറുതെ വീഴുന്നാൽ മതി എന്നൊക്കെയാണ് എല്ലാവരും കാഴ്ചപ്പാട്. അപ്പോൾ പിന്നെയും കുറേ ചീത്തപ്പേരുകൾ, കുറേ നമ്മളെ കുറ്റപ്പെടുത്തലുകളും, എന്ത് ബ്യൂട്ടീഷ്യനോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ആൾക്കാരുടെ പുച്ഛഭാവങ്ങൾ, അതെന്ത് ജോലിയാണെന്നല്ലേ ഇപ്പോഴും നമ്മൾ പറയുമ്പോഴും സലൂൺ നടത്തുന്ന പറയുമ്പോൾ അതുകൊണ്ട് വരുമാനം ഉണ്ടോ എന്നൊക്കെ ചോദിക്കണം. അപ്പം ശരിക്കും പറഞ്ഞാൽ സങ്കടങ്ങളും വിഷമങ്ങളും വന്ന ടൈമുകളൊക്കെ ഇഷ്ടമായി ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മളെ ആവശ്യമുള്ളപ്പോൾ നമ്മൾ വേണം. അങ്ങനെ ഈ പറയുന്ന എല്ലാവരും ഈ ബ്യൂട്ടി പാർലറിൽ പോകുന്നവരാണ്, സലൂണിൽ പോകുന്നവരാണ്. ഇവർക്ക് ഇതെല്ലാം കുറിച്ചറിഞ്ഞാലും പബ്ലിക്കിൽ പറയുമ്പോൾ സലൂണോ എന്ത് വരുമാനമെന്നാണ്. പക്ഷേ ഇവർക്കൊരു വീട്ടിൽ കല്യാണം വന്നാലോ ഒരു ഫംഗ്ഷൻ വന്നാലോ സലൂണിൽ വരാതെ ആരും ഒരു വീട്ടുകാരും വിളിക്കണില്ല. പക്ഷെ നമ്മളൊരു സലൂൺ മേഖലയിൽ വർക്ക് ചെയ്യണമെന്ന് പറയുമ്പോൾ അവർക്ക് എല്ലാവർക്കും പുച്ഛമാണ്. അതെന്താണെന്ന് എനിക്കറിയില്ല. അപ്പം ഞാനെല്ലാവരും പറഞ്ഞു നമ്മൾ അംഗീകരിക്കുന്നവർ അംഗീകരിച്ചാൽ മതി. നമ്മൾ നമ്മൾ ജോലി ചെയ്യുന്നു, അതിന് നമ്മൾക്ക് ഒരു പ്രതിഫലം, പിന്നെ അതിൻ്റെ ഒരു നമുക്കുള്ളൊരു ആത്മബന്ധം, അതൊക്കെ ഉള്ളതല്ല. പിന്നെ ഇൻഡസ്ട്രി എന്ന് പറയുമ്പോൾ പലരും പലതും ശോഭിക്കുന്നു, അത് ഓരോരുത്തരും ഓരോ മേഖലകളിൽ പ്രകടമാക്കുന്നു. ഓരോ എക്സ്പീരിയൻസ് പോലെ ഇരിക്കും നമ്മുടെ ഇപ്പോഴത്തെ ഇൻഡസ്ട്രിയിലുള്ള വളർച്ച, അതിനൊരു ഭാഗമാകാൻ നമുക്ക് പറ്റി. പക്ഷെ നമ്മളും അതുപോലെ കുറെ സ്ട്രഗിൾ ചെയ്താണ് ഇവിടെ വരെ എത്തിയത്.
ഒരു രണ്ട് മൂന്ന് മണിക്കൂർ നാലഞ്ച് മണിക്കൂർക്കാണ്ട് ഉറങ്ങിയിട്ടാണ് നമ്മള് പിറ്റേ ദിവസം വർക്ക് ചെയ്തത്. പിറ്റേ ദിവസം അതേപോലെ തന്നെ നൈറ്റ് നന്നായിട്ട് ഓവർലോഡ് വർക്ക് ചെയ്യും. എല്ലാരും ഇപ്പൊ നമ്മളിപ്പോ പറയുന്നുണ്ട് ഒരു മണവാട്ടി ഒരുങ്ങി 9 മണിക്ക് കാണുന്നു, പക്ഷെ ഈ മണവാട്ടിനെ ഒരുക്കണത് വെളുപ്പിന് 3 മണിക്കായിരിക്കും. എല്ലാവരും ഡീപ് സ്ലീപ്പിംഗ് ടൈമിലായിരിക്കും നമ്മൾ എഴുന്നേറ്റ് വന്ന് ആ മണവാട്ടിനെ ഒരുക്കണത്. അപ്പൊ നമ്മള് വെളുപ്പിന് പുലർച്ചെ 4 മണിക്ക് എഴുന്നേറ്റു, ബ്രൈഡിനെ ഒരുക്കുമ്പോ 4, 5, 6, 7 മണി, 7 മണി വരും, മണവാട്ടി എല്ലാം കഴിഞ്ഞു, അവരും എല്ലാ പീക്കോണൊക്കെ കഴിഞ്ഞു, എല്ലാവരും ഫംഗ്ഷൻ ടൈമിൽ വരുമ്പോൾ മണവാട്ടി ഓൾറെഡി റെഡിയാണ്. പക്ഷെ മണവാട്ടി ഒരു ദിവസം എഴുന്നേക്കുമ്പോൾ തന്നെ അവർക്ക് ക്ഷീണമാണ്. അപ്പൊ നമ്മള് ഈ എല്ലാ ദിവസവും ഈ മണവാട്ടിനെ ഒരുക്കാൻ വേണ്ടി എഴുന്നേക്കണം നമ്മുടെ അവസ്ഥ ആരും മനസ്സിലാക്കുന്നില്ല. പക്ഷെ കുറെ അതേ കാര്യങ്ങളൊക്കെ ഈ ഇൻഡസ്ട്രിയിൽ കുറച്ച് നല്ല വശങ്ങളുമുണ്ട്, ദോഷവശങ്ങളുമുണ്ട്. പക്ഷെ ഞാൻ വളരെ ഹാപ്പിയാണ് ഞങ്ങളുടെ ഇൻഡസ്ട്രി ഉണ്ട്. പക്ഷെ ഇവിടം വരെ എത്താൻ പറ്റിയത് നമ്മുടെ നല്ല കസ്റ്റമറും നല്ല സർക്കിളും ദൈവാനുഗ്രഹം എല്ലാം കൊണ്ടാണ് നമ്മൾ ഇവിടെ എത്തിയത്. അപ്പോ ആദ്യമായിട്ട് നിങ്ങൾ ഈ ഒരു സലൂൺ തുടങ്ങിയത് എവിടെയാണ്? സത്യം പറഞ്ഞാൽ എനിക്ക് സലൂൺ തുടങ്ങാന്നുള്ള താല്പര്യം ഉണ്ടായിരുന്നില്ല. എപ്പോഴും വർക്ക് ചെയ്യാനാണ് താല്പര്യമായിരുന്നു. ഒരിക്കലും ഒരു വലിയൊരു ഭാരമെടുത്ത് തലയിൽ വെക്കരുത് എന്നുള്ളൊരു കോൺസെപ്റ്റ് പണ്ടേ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഉണ്ടായിരുന്നു. എപ്പോഴും ഒരാളുടെ കീഴിൽ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് വർക്കിംഗ് ടൈം മാത്രം നോക്കിയാൽ മതി, 9 മണിക്ക് സ്റ്റാർട്ട് ചെയ്യും, 7 മണിക്ക് സലൂൺ ക്ലോസ് ചെയ്യും. അപ്പൊ ആ ഒരു ടൈമിങ്ങിൽ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ വളരെ ആ 9:30 ശരി, അത് നമ്മള് ഒരേ ഒരു സ്ഥാപനത്തിന്റെ കീഴിൽ വർക്ക് ചെയ്യുമ്പോൾ അവരുടെ ഷെഡ്യൂൾ ടൈം മാറും. നമ്മൾ സ്റ്റാഫാണ്, അപ്പൊ നമുക്ക് എപ്പോഴും അവർ പറഞ്ഞ കേൾക്കാൻ പറ്റുള്ളൂ. പക്ഷെ ഒരു പാർലർ അടക്കുമ്പോൾ മാത്രമേ നമുക്ക് ഇറങ്ങി പോരാൻ പറ്റുള്ളൂ. അപ്പം അങ്ങനെ വർക്ക് ചെയ്യുന്ന സമയത്താണ് പിന്നീട് അവർക്ക് അവരുടെ ലാഭത്തിന് വേണ്ടിയും അവരുടെ കാര്യങ്ങൾ നേടാനും നമ്മൾ കൂടുതൽ നേരം വർക്ക് ചെയ്യുള്ളൂ. അപ്പം നമുക്ക് ഒരിക്കലും ബെനിഫിറ്റ് ഉണ്ടാവില്ല, അവർ തരുന്ന ശമ്പളം മാത്രം നമുക്ക് തരുന്നുള്ളൂ. അപ്പം അങ്ങനെ കുറേ കാര്യങ്ങളായതുകൊണ്ട് നമ്മൾ പിന്നീട് സലൂൺ ഞങ്ങൾക്ക് മടുത്തിട്ട് ഓൾറെഡി ഞങ്ങൾ ബ്രേക്ക് ആക്കിയതാണ്. അങ്ങനെയാണ് എൻ്റെ അമ്മ പറയുന്നത്, ഇനി വർക്ക് ചെയ്യേണ്ട, സലൂൺ തുടങ്ങാൻ പറഞ്ഞ്. അങ്ങനെ നമ്മൾ ചെറിയൊരു വെഞ്ചർ സ്റ്റാർട്ട് ചെയ്യുന്നതിന് അതൊരു പരീക്ഷണം കിട്ടാന്ന് പറഞ്ഞാൽ സാധാ ഒരു സലൂൺ, ഒരു നോർമൽ നോ ഫെസിലിറ്റീസ് ഒന്നുമില്ല, നോർമൽ ഒരു സലൂൺ ആണ് സ്റ്റാർട്ട് ചെയ്ത്. നമ്മൾ റെഗുലർ കസ്റ്റമർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഞാൻ ഇൻഡസ്ട്രി കുറേ വർഷങ്ങളായി, അപ്പം എനിക്ക് റെഗുലർ കസ്റ്റമർ ഉണ്ടായിരുന്നു. അപ്പം അവർക്ക് വേണ്ടി ഒരു ചെറിയൊരു വെഞ്ചർ സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. പക്ഷെ ആ ചെറിയ വെഞ്ചർ ഈ കസ്റ്റമർ തന്നെ ഞങ്ങൾക്ക് വിജയിപ്പിച്ചിരുന്നു. അങ്ങനെ പിന്നെ നമ്മൾ സൈറ്റ് എന്നുള്ളൊരു പേര് അവിടെ നേബിൾ വന്നു. അപ്പം പിന്നെ നമ്മൾ അവർക്ക് വേണ്ടി കൂടുതൽ ഫെസിലിറ്റിയിൽ നമ്മൾ ഒരു 2 ബിൽഡിങ്ങിന്റെ അപ്പുറത്തേക്ക് മാറ്റി ഒരു സലൂൺ തുടങ്ങി. സെയിം തന്നെ നമ്മുടെ കലൂർ കത്തി റോഡിൽ തന്നെ മെയിൻ റോഡിൽ തന്നെ ആയിരുന്നു. അത് കഴിഞ്ഞ് നമ്മളൊരു 2-3 വർഷം കഴിഞ്ഞപ്പോൾ അടുത്ത സ്ഥലത്തേക്ക് സലൂൺ ഷിഫ്റ്റ് ചെയ്ത് മാറ്റി. അപ്പോ ഈ സജിത്ത് ആൻഡ് സുജിത്ത് സലൂൺ ഇത്രയും വലുതായിട്ട് വളർന്നിരിക്കുകയാണ്, അപ്പൊ ഇവിടത്തെ സർവീസുകൾ എന്തൊക്കെയാണ് അല്ലെങ്കിൽ സ്പെഷ്യാലിറ്റി എന്തൊക്കെയാണ്? ഇവിടെ നോർമൽ ഒരു സലൂണിൽ ചെയ്യുന്ന എല്ലാ സർവീസുകളും അവൈലബിൾ ആണ്. നമുക്ക് ഹെയർ സർവീസും ഫേമസ് ആണ്, സ്കിൻ സർവീസും ഫേമസ് ആണ്, വെഡ്ഡിങ് മേക്കപ്പും ഫേമസ് ആണ്, ഫാഷൻ മേക്കപ്പും ഫേമസ് ആണ്. ശരിക്കും എല്ലാ സലൂണിലും എല്ലാം കൂടി ഒപ്പമെങ്കിൽ വരാറില്ല. ഒന്നല്ലെങ്കിൽ ഹെയർ സർവീസ് ആയിരിക്കും, ഒന്നല്ലെങ്കിൽ സ്കിൻ സർവീസ് ആയിരിക്കും, ഒന്നല്ലെങ്കിൽ മേക്കപ്പ് ആയിരിക്കും. ഓൾ ഇൻ ഓൾ സർവീസുകൾ നമ്മളിതിന് 80% ആൾക്കാർക്ക് അറിയാൻ പറ്റും സ്കിൻ കെയർ ഉള്ള കാര്യം. നമ്മൾ സ്കിൻ കെയർ ഉണ്ട്, ഓൾറെഡി ഫേഷ്യൽ വാക്സിങ് പെഡിക്യൂർ മാനിക്യൂർ അങ്ങനെയുള്ള സർവീസുകളും ഉണ്ട്. പിന്നെ ഇപ്പൊ കൂടുതൽ സൈറ്റാച്ചു എന്ന് പറയുമ്പോൾ ആൾക്കാർ ചിന്തിക്കുന്നത് മേക്കപ്പ് ആർട്ടിസ്റ്റ്, സെലിബ്രിറ്റീസ് മാത്രമല്ല നമ്മുടെ നോർമൽ ക്ലയൻസ് നമ്മൾ എല്ലാവർക്കും ചെയ്തിട്ട് സർവീസ്. നമുക്ക് ബ്രൈഡൽ പാക്കേജസ് ഒക്കെ ആയിട്ടുണ്ടോ? നമുക്ക് വെഡിങ് പാക്കേജസ് അവൈലബിൾ ആണ്. അത് ഡിപെൻഡ് ഞാനിവിടെ വന്നപ്പോ പുറത്തു നോക്കിയപ്പോ എനിക്കൊരു കിട്ടിയ ലുക്ക് എന്ന് പറഞ്ഞാൽ ഭയങ്കര ആഡംബരമായിട്ട്, അല്ലെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞ ഈശ്വര എനിക്കിവിടെ ചെയ്യാൻ പറ്റുമോ എന്തെങ്കിലും എന്നുള്ളൊരു ഫീലായിരുന്നു. പക്ഷെ എനിക്ക് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ സംസാരിച്ച് കഴിഞ്ഞപ്പോ മനസ്സിലായത് എല്ലാവർക്കും അഫോർഡബിൾ ആയിട്ടുള്ളതാണെന്നാണ്. അപ്പോ എങ്ങനെയാണ് സാധാരണക്കാർക്ക് വന്നാലും അവർക്ക് ചെയ്യാൻ പറ്റുമോ? നമുക്ക് ഇവിടെ എല്ലാ റേറ്റും അഫോർഡബിൾ ആയിട്ടാണ്, നമ്മൾ എല്ലാവർക്കും ഒരേപോലെ സർവീസ് ചെയ്യുന്നത്. അപ്പം നമ്മൾ സലൂൺ ഇച്ചിരി ഭംഗിയാക്കിയെന്നാണ് ഞങ്ങൾക്ക് ഇച്ചിരി ഇന്ത്യയിൽ ക്രേസ് ഉള്ളതുകൊണ്ട് നമ്മൾ പിന്നെ നമ്മൾ നമ്മുടെ കസ്റ്റമേഴ്സിന് കൂടുതൽ കംഫർട്ട് ആവാൻ വേണ്ടിയാണ് നമ്മളെല്ലാം നീറ്റായി ചെയ്തത്.
അപ്പൊ അത് നമ്മള് ചെയ്യുന്നത് എല്ലാവർക്കും അഫോർഡബിളും എല്ലാവർക്കും ഒരേപോലെ അവൈലബിലിറ്റി കിട്ടാൻ വേണ്ടിയാണ് ചെയ്യുന്നത്. ഇപ്പൊ കോവിഡ് പ്രതിസന്ധി കാരണമാണ് നമുക്ക് അധികം കസ്റ്റമേഴ്സിനെ നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റില്ല എന്നത് നമ്മള് അപ്പോയിന്റ്മെന്റ് ബുക്കിങ്ങിലാണ്. അപ്പൊ അതിന്റെ ഇത്ര ഒരു ദിവസം മിനിമം എടുക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ കൂടുതലും ടൈറ്റ് ചെയ്ത് പോണത്. അതുകൊണ്ട് ചെറിയ ബുദ്ധിമുട്ടുകൾ നമുക്കുണ്ട്, പക്ഷെ എന്നാലും നമുക്ക് പ്രശ്നം. അതെ, നമ്മളിപ്പോ മൂന്ന് ഫ്ലോർ ആണ് നമ്മുടെ ഓൾറെഡി. ഒരു ഫസ്റ്റ് ഫ്ലോർ നമ്മുടെ ഹെയർ കെയറിന് വേണ്ടിയുള്ള ഫ്ലോർ ആണ്, സെക്കൻഡ് ഫ്ലോർ സ്കിൻ കെയറിന് വേണ്ടിയുള്ളതാണ്, തേർഡ് ഫ്ലോർ വെഡിങ് സ്റ്റുഡിയോയ്ക്ക് വേണ്ടിയതാണ്. അപ്പൊ എല്ലാവർക്കും കംഫർട്ട് ആവാൻ വേണ്ടിയാണ് നമ്മൾ ഓരോ ഫ്ലോർ ആയി ചെയ്യുന്നത്. പറഞ്ഞാൽ എപ്പോഴും നമ്മള് എല്ലാ സലൂണിലും എല്ലായിടത്തും ചെല്ലുമ്പോഴേക്കും ഒരൊറ്റ ഫ്ലോറിലാകുമ്പോ കസ്റ്റമേഴ്സിന് ഭയങ്കര കംഫർട്ട് ലെവൽ വളരെ കുറവായിരിക്കും. അതുകൊണ്ട് നമ്മൾ ഹെയറിന്റെ സർവീസ് ഓപ്പൺ ഏരിയയില് എല്ലാവർക്കും കംഫർട്ടാണ്. സെക്കൻഡ് ഫ്ലോർ സ്കിൻ കെയർ ആണ്, അപ്പൊ അത് റൂം ബേസ് ആണ് നമുക്ക് ഓൾറെഡി. അപ്പൊ കൂടുതൽ ലേഡീസിന് കംഫർട്ട് ആവാൻ വേണ്ടിയാണ് സെക്കൻഡ് ഫ്ലോർ നമ്മൾ അധികം ആൾക്കാർ ചെയ്യുന്ന സർവീസ് ചെയ്യുന്നവർ മാത്രം സെക്കൻഡ് ഫ്ലോറിലേക്ക് പോകുള്ളൂ. ആരും വിസിറ്റേഴ്സ് ഒന്നും അലൗഡ് അല്ല. അപ്പൊ അതുകൊണ്ട് കൂടുതൽ ടേക്ക് കെയർ ആണ്. പിന്നെ വെഡ്ഡിംഗ് സ്റ്റുഡിയോ തേർഡ് ഫ്ലോർ ആണ്, അത് വെഡ്ഡിംഗ് മേക്കപ്പിന് മാത്രമാണ് ആ ഫ്ലോർ. അപ്പൊ വെഡ്ഡിംഗ് മേക്കപ്പ് ചെയ്ത് ഫോട്ടോഷൂട്ട് നടത്താൻ ഒരു ഫ്ലോർ ഉണ്ട്. അപ്പൊ അത് കൂടുതൽ നല്ലതാണെന്ന് പറഞ്ഞാൽ, ഇപ്പൊ നമ്മളെ മണവാട്ടി ബ്രൈഡൽ മേക്കപ്പ് ആട്ടി ബ്രൈഡ് ഓൾറെഡി നമ്മുടെ അടുത്ത് മേക്കപ്പ് ഒക്കെ ചെയ്ത സലൂണിൻ്റെ അടുത്ത് ചെയ്യുമ്പോൾ അവർക്ക് കൂടുതൽ ഡ്രസ്സ് നല്ല ഡ്രസ്സപ്പ് ചെയ്തപ്പോൾ മുടിയെല്ലാം ആവുന്നതും പിന്നെ നമ്മൾ ചെയ്യുന്ന കളറിങ്ങിൻ്റെ ഒക്കെ അംശങ്ങൾ ഡ്രസ്സിലാവുന്നതൊക്കെ നമുക്ക് നല്ലതല്ല, അവർക്ക് അൺസാറ്റിസ്ഫൈഡ് ആവും. അതുകൊണ്ട് നമ്മൾ തേർഡ് ഫ്ലോർ വെഡ്ഡിങ് സ്റ്റുഡിയോ ഉണ്ട്. അപ്പോൾ അവർക്ക് നല്ല നീറ്റായിട്ടും നല്ല ഫ്രഷ്നെസ് ലുക്കിലും ഫോട്ടോ എടുത്ത് പോകാൻ വേണ്ടിയാണ് നമ്മൾ അങ്ങനെ ചെയ്തേക്കുന്നത്. ഇതെല്ലാം കസ്റ്റമേഴ്സിന് വേണ്ടി നമ്മൾ ചെയ്തു വെച്ചേക്കുന്നതാണ്. അപ്പോൾ അവർക്ക് കൂടുതൽ കംഫർട്ട് ആവാൻ വേണ്ടി, അവർ കൂടുതൽ വരാൻ വേണ്ടിയാണ് നമ്മൾ അങ്ങനെ ചെയ്തത്. മഞ്ജു ചേച്ചിയുടെ ആ ഒരു മേക്ക് ഓവറിന് ശേഷം അത് നല്ല റീച്ച് എത്തുകയും വൈറലാവുകയൊക്കെ ചെയ്തല്ലോ. അപ്പൊ അതിനുശേഷം എന്താണ് നിങ്ങളുടെ അടുത്തുള്ളവര് അതിനെ കുറിച്ച് പറഞ്ഞത്, അല്ലെങ്കിൽ മഞ്ജു ചേച്ചി എന്താണ് അതിനെ പറ്റി പറയുന്നത്? മഞ്ജു ചേച്ചി ഓൾറെഡി നമ്മുടെ സർവീസിൽ കംഫർട്ട് ആണ്. ഓൾറെഡി ചേച്ചിയുടെ ഐഡിയയും നമ്മുടെ ഐഡിയയും മിക്സ് ചെയ്താണ് നമ്മൾ എപ്പോഴും സർവീസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഘട്ടം ഘട്ടമായി ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, നേരത്തെ ചോദിച്ചതിൽ നമ്മൾ പെട്ടെന്ന് ഉണ്ടാക്കിയ സ്റ്റൈലല്ല ഇത്, ഓൾറെഡി ഘട്ടം ഘട്ടമായിട്ടാണ് ഓരോ സ്റ്റൈൽ ചെയ്യുന്നത്. അവർ ചെയ്യുന്ന സമയത്ത് നമ്മുടെ മുടിയുടെ ക്വാളിറ്റി അനുസരിച്ചും മുടിയുടെ വോളിയം അനുസരിച്ചും ആ ഒരു സ്റ്റൈൽ കീപ്പ് ചെയ്ത് വന്നുകൊണ്ടാണ് നമുക്ക് ഓരോരോ മേക്ക് ഓവർ കിട്ടുന്നത്. ഒരു സുപ്രാജിൽ വന്നിട്ട് ഒറ്റയടിക്ക് ഒരു മേക്ക് ഓവർ എന്ന് പറഞ്ഞാൽ പോസിബിളായ കാര്യമല്ല. അത് നമ്മൾ പയ്യെ ചെയ്ത് ഇപ്പോൾ ഓൾറെഡി നമുക്കറിയാം, ഒരു എന്തെങ്കിലും നമ്മൾ എന്തെങ്കിലും കാര്യം നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് ഒരു മൂന്നാല് ഘട്ടങ്ങൾ ചെയ്താലാണ് പ്രോപ്പറായിട്ടുള്ള റിസൾട്ട് വരുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ചെടി നമ്മൾ നട്ട് വളർത്തുന്ന പോലെ തന്നെ ഇല വരുന്നു പൂ വരുന്നു അങ്ങനെ ഒരു ഫിനിഷിങ്ങിലേക്ക് ആവണം കുറച്ച് ടൈം എടുക്കും. അതേപോലെ ഘട്ടം ഘട്ടമായി ചെയ്താണ് നമ്മൾ ഓരോരോ മേക്ക് ഓവറുകൾ വന്നത്. എല്ലാവരും നമ്മൾ പുറത്ത് നോക്കുമ്പോൾ ഒരു സുപ്രഭാതത്തിൽ ഒരു പുതിയ ലുക്കിൽ വരുന്നു, അതൊന്നും അല്ല. നമ്മളിപ്പോൾ ഒരു നമ്മൾ ഓഡിയൻസിൻ്റെ അടുത്തേക്ക് വരുമ്പോഴേക്കും 1 ഇയറിന് മുമ്പ് ചെയ്ത ഫോട്ടോസ് ആയിരിക്കും നമ്മൾ അപ് ടു ഡേറ്റ് വരുന്നത്. പക്ഷേ അത് ഒരു വർഷം മുമ്പ് ചെയ്ത മേക്ക് ഓവർ ആയിരിക്കും. അതുകൊണ്ടാണ് കൂടുതൽ ആൾക്കാർ ശ്രദ്ധിക്കുക. മഞ്ജു ചേച്ചി വളരെ ഹാപ്പിയാണ്. ചേച്ചിയുടെയും ഐഡിയയും നമ്മുടെ ഐഡിയയും ചേച്ചി പിന്നെ അത് നന്നായി ഗ്രൂം ചെയ്യും. അതാണ് ആ സ്റ്റൈലിനുള്ള ഗുണങ്ങൾ. ഇനി അവസാനമായിട്ട് ഞങ്ങളിപ്പോൾ ഞങ്ങൾ രണ്ടുപേരും അമ്മയും മാത്രമേ ഉള്ളൂ. എൻ്റെ അച്ഛൻ മരിച്ചുപോയി 13 വർഷം കഴിഞ്ഞു. പിന്നെ ഒരു സിസ്റ്റർ ഉണ്ട്, സിസ്റ്റർ മാരീഡ് ആണ്, രണ്ട് പിള്ളേര്, അവിടെ കൺസെഷനാണ്. അപ്പോൾ സിസ്റ്ററും ഞങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്നുണ്ട്. ഓൾറെഡി ഞങ്ങളുടെ കൂടെ തന്നെ ഈ ബിസിനസ്സിൽ റണ്ണിങ് ആണ്. നേരത്തെ തന്നെ ഉള്ളു. അപ്പോൾ നിങ്ങൾക്ക് കല്യാണം കഴിക്കാനുള്ള പ്രായമായി, പക്ഷേ ഞങ്ങൾ ഈ ഫീൽഡായതുകൊണ്ട് നമ്മളൊരു പൊസിഷൻ ആയിട്ട് മാരീഡ് മാരേജ് മതി എന്നുള്ള ഒരു കോൺസെപ്റ്റിലായിരുന്നു. ഇപ്പൊ നോക്കുന്നുണ്ട് മാരേജ്. കിട്ടുന്ന പോലെ ഇരിക്കും. അപ്പൊ നമ്മള് സജിത്തിന്റെയും സുജിത്തിന്റെയും വിശേഷങ്ങളൊക്കെ കേട്ടു. ഇനിയും അവർ ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. എല്ലാവിധ ആശംസകളും നേരുന്നു. താങ്ക് യു.